സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ജർമിയായുടെ വിചാരണ വേളയിൽ ജർമിയ 26 ഹൃദയം ശിലാതുല്യമാക്കിയ ഒരു മതബോധത്തെയും അതിൽ നിന്ന് ഊർജം കൊള്ളുന്ന അഴകുഴമ്പൻ ഭൗതിക ബോധത്തെയും നാം കാണുകയായിരുന്നു. ദൈവത്തെ മാനിക്കാത്ത മതനേതൃത്വവും രാഷ്ട്ര നേതൃത്വവും. ഒരു പദാർത്ഥം കട്ടികൂടിയാലും സോളിഡ്, വളരെ ദ്രവാവസ്ഥയിൽ ഫ്ലൂയിഡായാലും അതിനെ രൂപപ്പെടുത്താൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് കുശവൻ മെനയുന്ന കളിമണ്ണിനെ നാം ധ്യാനിച്ചു വരുമ്പോൾ ദൈവജനം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ തങ്ങളെ തന്നെ രൂപപ്പെടുത്താൻ വിട്ടുകൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഈ രണ്ട് തലങ്ങളും നാം സ്പർശിക്കേണ്ടതുണ്ട്. ഫിസിക്സിൽ പദാർത്ഥത്തിൻ്റെ ശ്യാനത, വിസ്കോസിറ്റി എന്നൊരു ഗുണമുണ്ട്. ദ്രവങ്ങളിലും വാതകങ്ങളിലും പൊതുവെ ഈ ഗുണം കുറവാണ്. അതുകൊണ്ട് തന്നെ അവയെ സ്ഥിരരൂപത്തിൽ വാർത്തെടുക്കാൻ സാധിക്കില്ല. അവ എന്തിൽ പെടുന്നുവോ അതിൻ്റെ രൂപം അവ പേറുന്നു. കുശവന്റെ കളിമണ്ണ് ഇതുപോലെ ആകരുത്, അത് രൂപപ്പെടുത്താൻ പാകത്തിലുള്ളതായിരിക്കണം. എന്നിട്ട് അത് ആ പരുവത്തിൽ ദൈവകരങ്ങളാൽ രൂപപ്പെടുകയും സ്ഥിരപ്പെടുകയും ചെയ്യണം. തീയിൽ ചുട്ട മൺപാത്രം പോലെ ഒരു നിലയ്ക്കും നിൽക്കാത്ത ചില പദാർത്ഥങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ, സൂപ്പർ ഫ്ലൂയിഡ്സ് എന്ന് പറയും. അവയുടെ ശ്യാനത, വിസ്കോസിറ്റി 0 അതുകൊണ്ട് തന്നെ വട്ടം ചുറ്റി വലിയ വാതക ചുഴികളായി അവ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഈ ഭൗതിക ശാസ്ത്ര നിരീക്ഷണങ്ങൾ നമ്മുടെ ധ്യാനത്തെ സഹായിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന രൂപകങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ, പിന്നെ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോഴും, ഇന്ന് സഭാപ്രസംഗന്റെ ഗ്രന്ഥത്തിന്റെ ആരംഭഭാഗം എല്ലാം നിശ്വാസം എബേൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും തീരുകയും ചെയ്യുന്നൊരു ഗ്രന്ഥമാണിത്. നിലയ്ക്കു നിൽക്കാത്ത, സ്ഥിരത തേടാത്ത ഒരു വാതകച്ചുഴി എബേൽ, അതാണ് ജീവിതം എന്ന തിരിച്ചറിവ് ദാവീദ് പുത്രനായ ഈ ഗ്രന്ഥകാരന് സംജാതമാകുകയാണ്. ഈ ഭൂമിയിലെ എല്ലാ പയറ്റും കഴിയുമ്പോൾ എന്താണ് ബാക്കിയാകുക, പെർമനന്റ് എന്നൊരു ചോദ്യമാണ് ഇതിൻ്റെ കാതൽ. പ്രകൃതിയുടെ സംവിധാനങ്ങളിലോ മാനുഷിക വ്യവസ്ഥകളിലോ ഒന്നും സ്ഥിരത, പെർമനൻസ് പേർന്നവയല്ല. പ്രശസ്ത പോളിഷ് സാമൂഹിക ശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ബൗമാൻ ആണ് സമകാലിക ആധുനിക സമൂഹങ്ങളെയും മാനുഷിക ബന്ധങ്ങളെയും അസ്ഥിരമെന്ന് സൂചിപ്പിക്കാൻ ലിക്വിഡ് എന്നൊരു വിശേഷണം വളരെ അർത്ഥഗർഭമായി ഉപയോഗിച്ചിരിക്കുന്നത്. ദ്രവസമാനമാണ് നമ്മുടെ ജീവിത വഴികൾ. അത് ഒരിക്കലും നിലയ്ക്കുന്നില്ല, ഒരു രൂപപ്പെടലിനും വിധേയമാകുന്നുമില്ല. ലിക്വിഡ് മോഡേണിറ്റി, ലിക്വിഡ് ലവ്. ദൈവപശിമയില്ലാത്ത ഈ വ്യവസ്ഥകളുടെ ഒരു ആധ്യാത്മിക വിശകലനം ഇന്നത്തെ വചനഭാഗങ്ങൾ സാധ്യമാക്കുകയാണ്. സമയത്തെ പോലും കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ബലതന്ത്രം ഇന്നിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് ഈ ചിന്തകൾ നിരീക്ഷിക്കുന്നുണ്ട്. ക്രോണോപൊളിറ്റിക്സ്. ഇന്ന് സങ്കീർത്തനം 90 കാതലായ ഒരു പ്രാർത്ഥന തന്നെ ഈ മനോഭാവത്തിൻ്റെ തിരുത്താണ്. കർത്താവെ, ഞങ്ങളുടെ സമയമെണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. തനിക്ക് കുറേയധികം സമയമുണ്ടെന്ന് കരുതി ദൈവത്തെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിറപത്തായങ്ങളെ നോക്കി തൻ്റെ ആത്മാവിൽ ആനന്ദം നിറയ്ക്കാൻ നോക്കുന്ന ധനികനോട് നാഥനെന്ന് പറയും, വിഡ്ഢിയെന്ന്. Luke 12:13-21. സമയം നമ്മുടെ കൈപ്പിടിയിലാണെന്ന് ആര് പറഞ്ഞു? സമയത്തിൻ്റെയും കാലത്തിൻ്റെയും താളത്തിന് തുള്ളുന്ന മൂല്യബോധങ്ങളിൽ നമ്മുടെ ആത്മാവിനെ നാം അപകടകരമായി കുരുക്കിയിട്ടിരിക്കുകയാണോ? ഇന്ന് സഭാപ്രസംഗകൻ വീണ്ടും വിചാരത്തോടെ പറയുന്നു, ഞാനൊരിക്കൽ ജെറുസലേമിൽ വാണ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നുവെന്ന്. അവൻ്റെ സംരംഭങ്ങളും വിജ്ഞാനതൃഷ്ണയും അവനെ തുണയ്ക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറമിയ 26 ജെറുസലേമിൻ്റെ ആരൂഢ വ്യവസ്ഥകളോട് നടത്തുന്ന താക്കീതോർത്താൽ ഒരു പക്ഷേ നഗരം വീണു കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു വീണ്ടും വിചാരമാണ് ഇന്ന് ഈ സഭാപ്രസംഗകൻ ധ്വനിപ്പിക്കുന്നത്. എല്ലാം നശിച്ചിട്ടും ദൈവത്തെ നേടാൻ സാധിച്ചവൻ്റെ വീണ്ടും വിചാരം. ദൈവമല്ലാതെ ഒന്നും സ്ഥിരമല്ല എന്നൊരു തിരിച്ചറിവാണ് ഈ ദഹനാനുഭവം നമുക്ക് കാഴ്ചവെക്കുന്നത്. അതിൽ നിന്നാകട്ടെ പുതുജീവൻ ഉണരുകയും ചെയ്യുന്നു എന്ന് കൊളോസിയർ 3 ശ്രീഹ പറയുന്നുണ്ട്. പഴയ വഴികളെ വിട്ട് ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ പുതിയ മനുഷ്യനെക്കുറിച്ച്. പഴയ ഇസ്രായേൽ കാറ്റിൻ്റെ അസ്ഥിരതകൾക്ക് പുറകെ ഓടിയവരാണ്. Hosea 12:1. എബെൽ, അസ്ഥിരമായ നിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്ന് സഭാപ്രസംഗകന് ആശയക്കുഴപ്പങ്ങളില്ലാതില്ല. വെക്സേഷൻ എന്താണ്, സ്ഥായിയായി നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ച്. എല്ലാം ദുഃഖഭരിതമായ വ്യവസ്ഥയായി മാറുന്നു, അൺഹാപ്പി ബിസിനസ്. പക്ഷേ ഈ ഹൃദയഞ്ഞരുക്കവും ഒരിക്കൽ മാഞ്ഞുപോകും, കാരണം എല്ലാം അസ്ഥിരമാണല്ലോ. എബെൽ. എന്നാൽ ഇങ്ങനെയൊരു വാതകച്ചുഴിയിലല്ല, അതിൻ്റെ അനിശ്ചിതത്വത്തിലല്ല നമ്മുടെ വിശ്വാസ ജീവിതം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതിനൊരു നിയതിയുണ്ട്, രൂപമുണ്ട്. അത് ദൈവമാണെന്ന തിരിച്ചറിവാണ് സഭാപ്രസംഗകന്റെ ഗ്രന്ഥത്തിൻ്റെ സാരാംശം.
ആ സ്ഥായിയായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാൻ ദൈവമല്ലാതെ മറ്റെന്തിനെ പുൽകിയാലും നിശ്വാസം പോലെ അത് വഴിപിരിഞ്ഞു പോകും എന്ന് ഓർമ്മയുണർത്തിക്കൊണ്ട് പഴയ മനുഷ്യന് ബദലായ പുതിയ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് ശ്ലീഹ പഴയ മണ്ണായ ആദത്തിൻ്റെയും ആത്മാവുണരുന്ന മണ്ണായ രണ്ടാമത്തെ ആദമായ ക്രിസ്തുവിൻ്റെയും സാരൂപ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 15:45 നാം കണ്ടതുപോലെ പുതുമനുഷ്യരായിത്തീരുന്ന നാം ഇങ്ങനെ സൃഷ്ടാവുമായി തന്നെ സാരൂപ്യം പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ ഛായയായ ഐക്കോൺ ക്രിസ്തുവിനെ പോലെ തന്നെ. ദൈവം സൃഷ്ടിയിൽ നമ്മെ മെനഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നല്ലോ തൻ്റെ ഛായയിൽ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു നമ്മെ മെനഞ്ഞവനോട് നാം എങ്ങനെ ഇടറുന്നുവെന്ന്. ഉറച്ചുപോയതോ വളരെ കുഴഞ്ഞതോ ആയ കളിമണ്ണ് പോലെ, ഹാർഡ് ഓർ ഫ്ലൂയിഡ് ക്ലേ. ക്രിസ്തുവിനോടൊപ്പമുള്ള സൂൻ ക്രിസ്റ്റോ, മരണം, ഉദ്ധാനം, മഹത്വം എന്നിവയുടെ വഴികൾ ഇവിടെ ദീപ്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനങ്ങളും വിചാരങ്ങളും ഉന്നതത്തിലേക്കായിരിക്കണം, ക്രിസ്തുവിൻ്റെ ഇടത്തിലേക്കെന്ന്. കാരണം നാം ക്രിസ്തുവിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. സൂൻ ക്രിസ്തോ, ക്രിസ്തുവിനോടൊപ്പം. ഇന്ന് സഭാപ്രസംഗകന്റെ ആശങ്കകളെ ദൂരീകരിക്കാൻ ഈ സത്യത്തിന് കഴിയും. നാം ദൈവഛായയാണെന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊഗ്നൈസൻസ് അതിൽ നവമായി തീരുമ്പോൾ, മെയ്ഡ് എ ന്യൂ, ആ വഴിയിൽ നിരന്തര വിമലീകരണത്തിന് വിധേയമാകുമ്പോൾ റിന്യൂവൽ. നമ്മുടെ ജീവിതം ക്രിസ്തു വഴി പോകുന്നതും അങ്ങനെ തന്നെയാണ്, സഹനങ്ങളിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ, മഹത്വത്തിലേക്ക്. അതുകൊണ്ട് തന്നെ മണ്ണായ നിങ്ങൾ മണ്ണിലേക്ക് മടങ്ങുക എന്ന് 90 പറയുമ്പോൾ അത് മണ്ണടിയലല്ല, നവമായി ദൈവകരങ്ങളിൽ മെനയപ്പെടാൻ ആണെന്ന് നമുക്കറിയാം. ധാർഷ്ട്യത്തിൻ്റെ കെട്ടും മട്ടും തകർന്ന് തരിപ്പണമായി പൊടിയായി നാം വീണ്ടും ദൈവകരങ്ങളിൽ രൂപപ്പെടുകയാണ്, പുതിയ മനുഷ്യനായി, ക്രിസ്തുരൂപമായി. അതുകൊണ്ട് തന്നെയാണ് നാഥൻ നമ്മോട് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് എല്ലാത്തരം അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ. ഇന്ന് ശ്ലീഹായും ദുരാശകളുടെ വേരോട്ടത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. അവ ഒരിക്കലും നമുക്ക് നിത്യമായ സംതൃപ്തി തരില്ല. കാറ്റിൻ്റെ അസ്ഥിരമായ ഗതികളാണ് അവയ്ക്ക്. നമ്മളാകട്ടെ കാറ്റിനെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നവരെ പോലെയും. ആ വഴിയെ നാം യഥാർത്ഥ ജീവനെ നഷ്ടപ്പെടുത്തുന്നു. യഥാർത്ഥ ജീവൻ, സോയി എന്നാൽ ദൈവികാനുസാരം നാം മാനുഷികതയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അത് രക്ഷയുടെ അപരനാമം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഞങ്ങളുടെ കരവേലകളെ ഉറപ്പിക്കണമേ എന്ന്. നാം ദൈവത്താൽ മെനയപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ മെനയുന്നതൊന്നും സുസ്ഥിരമാകില്ല. ദൈവത്തിൻ്റെ സ്നേഹം, ഖെസേദ്, അചഞ്ചല വിശ്വസ്തമാണെന്ന് തിരിച്ചറിയാതെ നമുക്ക് വിശ്വസ്തമായി സ്നേഹിക്കാനാകില്ല. സിഗ്മണ്ട് ബൗമാൻ പറഞ്ഞതുപോലെ, അതുകൊണ്ടാണ് നമ്മളുടെ വ്യവസ്ഥകളും സ്നേഹവും അസ്ഥിരമായി പോകുന്നത്, ലിക്വിഡ്.